പാൻ കാർഡിനെ പറ്റി ഞാൻ ചെയ്ത എന്റെ കഴിഞ്ഞ വീഡിയോയിൽ കമന്റിൽ കുറേയധികം ആൾക്കാർ വന്നിട്ട് ഇൻകം ടാക്സിനെ പറ്റിയും ഇൻകം ടാക്സ് ഫയലിംഗിനെ പറ്റിയും അതിന്റെ ഡിഫറൻറ്റ് സ്ലാബ്സിനെ പറ്റിയും ചോദിക്കുകയുണ്ടായി. അതിനെപ്പറ്റി വീഡിയോ ചെയ്യാൻ ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇൻകം ടാക്സിനെ പറ്റി വളരെ വിശദമായിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പാൻ കാർഡിന്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. അപ്പോൾ ഇൻകം ടാക്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഒരു സാധാരണ മലയാളിയുടെ മനസ്സിൽ ഏറ്റവും പെട്ടെന്ന് വരുന്നത് ഇൻകം ടാക്സ് റെയ്ഡ് എന്നുള്ള കാര്യമാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് പല ധനികരുടെ വീട്ടിലും ഇൻകം ടാക്സ് റെയ്ഡ് വന്നു എന്നും, അതുപോലെ പഴയ സിനിമ, പഴയ മമ്മൂട്ടി മോഹൻലാൽ സിനിമയിൽ നിന്നൊക്കെ പല റെഫറൻസും നമ്മുടെ മനസ്സിൽ വരും. നല്ല വെള്ള യൂണിഫോം ഒക്കെ ഇട്ട് ഇൻകം ടാക്സ് റെയ്ഡിന് വരുന്ന ഓഫീസേഴ്സിനെ. അപ്പോൾ എപ്പോഴും ധനികരുമായിട്ടാണ് ഇൻകം ടാക്സിനെ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നതെങ്കിലും അത് അങ്ങനെയുള്ള ഒരു കാര്യമല്ല. ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരും ഇൻകം ടാക്സിനെ പറ്റി അറിയേണ്ടതുണ്ട്, ഇൻകം ടാക്സ് ഗവൺമെന്റിന് അടയ്ക്കേണ്ടതുണ്ട്. ഇവിടെ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് സംസാരിക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ 130 കോടി ജനങ്ങൾ ഉള്ളപ്പോൾ 3.7 കോടി ആൾക്കാരും മാത്രമാണ് ഇൻകം ടാക്സ് അടക്കുന്നത്. അതിലൂടെ മാത്രമായിട്ട് ഗവൺമെന്റിന് ഏർണിംഗ്സ് ഉള്ളത് ഒരു വർഷത്തിൽ 3.5 ലക്ഷം കോടി രൂപയാണ്. ഈ 3.5 ലക്ഷം കോടി രൂപ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ടോട്ടൽ റവന്യൂവിന്റെ നിയർലി 15 മുതൽ 20% അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇൻകം ടാക്സ് നമ്മുടെ ഗവൺമെന്റിന്റെ ഇൻകത്തിന്റെ ഒരു വലിയ ശതമാനം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയില് നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്തുകൊണ്ട് ഇൻകം ടാക്സ് എന്താണെന്നും എപ്പോഴാണ് അടക്കേണ്ടതെന്നും ആരാണ് അടക്കേണ്ടതെന്നും എങ്ങനെയാണ് അടക്കേണ്ടതെന്നും, നിങ്ങളൊരു പ്രവാസിയാണെങ്കിൽ, അത് കുറെ ചോദ്യങ്ങൾ വന്നതാണ്, നിങ്ങളൊരു പ്രവാസിയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇത് അടക്കേണ്ടതെന്നും, നിങ്ങൾക്കിത് എങ്ങനെയാണ് ആപ്ലിക്കബിൾ എന്നുള്ള കാര്യങ്ങളാണ് വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ചും കാണുക. ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് ദ നെയിം ഇസ് ഷാരിക് ഷംസുദ്ദീൻ. വെൽക്കം ടു അനദർ വീഡിയോ. ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതും അറിയേണ്ടതും എന്താണ് ഇൻകം ടാക്സ് എന്നുള്ള കാര്യമാണ്. എന്താണ് ഇൻകം ടാക്സ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് എന്താണ് ടാക്സ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ പല വീഡിയോസിലും ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ് ഇത്. അതായത് ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത്, ഒരു രാജ്യത്തിന്റെ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു കമ്പനി പോലെ തന്നെയാണ്. അതായത് ഒരു ഗവൺമെന്റിന് ആ രാജ്യത്തിനെ മുഴുവൻ നടത്തിക്കൊണ്ടു പോകേണ്ട ആവശ്യമുണ്ട്. ആ രാജ്യത്തിൽ കുറേയധികം ആവശ്യങ്ങളുണ്ട്, കുറേയധികം ചെലവുകളുണ്ട്, കുറെ ഡെവലപ്മെന്റ് വർക്ക്സ് നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഒരു രാജ്യം നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ ആ രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ കയ്യിൽ കാശ് ആവശ്യമുണ്ട്. അപ്പൊ ഒരു രാജ്യത്തിന് പല തരത്തിലുള്ള റവന്യൂ സോഴ്സസ് ഉണ്ട്. അതിലൊരു മേജർ സോഴ്സ് ആണ് ടാക്സസ് എന്ന് പറയുന്നത്. അതായത് ആ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ അടുത്ത് നിന്ന് നികുതി ഈടാക്കുന്നതിലൂടെ ഒരു രാജ്യത്തിന് കുറേയധികം കാശ് കിട്ടുന്നു. ടാക്സ് തന്നെ രണ്ട് തരത്തിലുള്ള മേജർ ടാക്സസ് ഉണ്ട്. ഒന്ന് ഡയറക്ട് ടാക്സ് ആണ്, രണ്ട് ഇൻഡയറക്ട് ടാക്സ് ആണ്. ഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത് ആ രാജ്യത്ത് ജീവിക്കുന്ന ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ അവരുടെ ഇൻകത്തിന്റെ ഒരു ശതമാനം ഗവൺമെന്റിന് നേരിട്ട് അടക്കുന്നതിനെയാണ് ഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത്. ഇനി അതല്ല, ഒരു കമ്പനിയോ ഒരു ഇൻഡിവിജ്വലോ ഒരു ഗുഡ്സോ സർവീസോ വാങ്ങുമ്പോഴോ വിൽക്കുമ്പോഴോ ഒരു തേർഡ് പാർട്ടിയിലൂടെ ഗവൺമെന്റിന് അടക്കുന്ന ടാക്സിനെയാണ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത്. GST എക്സൈസ് ഡ്യൂട്ടിയും എല്ലാം ഇതിന്റെ എക്സാമ്പിൾ ആണ്. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ അത് ഡയറക്ട് ടാക്സ് ആണ്, ഒരു ഇൻഡിവിജ്വലോ കമ്പനിയോ നേരിട്ട് ഗവൺമെന്റിന് അടക്കുന്ന ടാക്സ് ആണ്. അപ്പോൾ ഗവൺമെന്റിന്റെ പെർസ്പെക്ടീവിലൂടെ നോക്കുമ്പോൾ ആ രാജ്യത്ത് കുറേയധികം ഇൻഡിവിജ്വൽസ് താമസിക്കുന്നുണ്ട്, കുറേയധികം കമ്പനീസ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഈ ഇൻഡിവിജ്വൽസിന്റെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ട് ഇത്ര കാശ് ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് ഇൻകം ഉണ്ട് എങ്കിൽ, ആ ഇൻകത്തിന്റെ ഒരു പെർസെന്റേജ് നമുക്ക് തരൂ, ഗവൺമെന്റ് തരൂ. അപ്പോൾ ആ കാശ് വെച്ച് ഗവൺമെന്റിന് ഡെവലപ്മെന്റൽ വർക്ക്സ് ചെയ്യാനും രാജ്യത്തെ ബെറ്റർ ആക്കാനും സാധിക്കും. അങ്ങനെ ഇൻഡിവിജ്വൽസിന്റെ അടുത്ത് നിന്നും കമ്പനീസിന്റെ അടുത്ത് നിന്നും അവരുടെ ഇൻകത്തിന്റെ ഒരു പെർസെന്റേജ് ഗവൺമെന്റ് എടുക്കുന്നതിനാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇൻഡിവിജ്വൽസിന്റെ പെർസ്പെക്ടീവിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഒരു രാജ്യത്ത് ജീവിക്കുകയാണ്, ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ട് നമ്മൾ കുറച്ച് ഇൻകം ഉണ്ടാക്കുന്നുണ്ട്, ആ ഉണ്ടാക്കുന്ന ഇൻകത്തിന്റെ ഒരു പെർസെന്റേജ് നമ്മൾ നമ്മുടെ ഗവൺമെന്റിന് കൊടുക്കുകയാണ്. അപ്പോൾ ആ കാശ് കൊണ്ട് ഗവൺമെന്റ് നമുക്ക് തന്നെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ഗവൺമെന്റിന് കൊടുക്കുന്ന ആ ഒരു പെർസെന്റേജിനെയാണ്, ആ ടാക്സിനെയാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഇവിടെ എല്ലായിടത്തും ഈക്വൽ പെർസെന്റേജിലല്ല ഇൻകം ടാക്സ് ഈടാക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് വളരെ ചെറിയ ഇൻകം ഉള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് ടാക്സ് ഈടാക്കുന്നത് തന്നെ ഇല്ല, അതുപോലെ തന്നെ ഒരാളുടെ ഇൻകം കൂടി കൂടി പോകുമ്പോൾ അവരിൽ നിന്ന് ചാർജ് ചെയ്യുന്ന ടാക്സിന്റെ പെർസെന്റേജും കൂടി കൂടി പോകും. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇനി അടുത്ത വിഷയത്തെ പറ്റി ഡിസ്കസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഇൻകം ടാക്സ് സ്ലാബ്സ് എന്തൊക്കെയാണ്, ഇതറിയുമ്പോഴാണ് ആരാണ് ഇൻകം ടാക്സ് അടക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇൻകം ടാക്സിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്ന ചോദ്യമാണ്, ഞാൻ ഇൻകം ടാക്സ് അടക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇൻകം ടാക്സ് അടക്കേണ്ടത് ഏത് കണ്ടീഷനിലാണ് എന്നുള്ളൊരു ചോദ്യം നാച്ചുറൽ ആയിട്ട് വരുന്നതാണ്. അതിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏറ്റവും അവസാനത്തെ റിവിഷൻ പ്രകാരമുള്ള ഡേറ്റയാണ് നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അതായത് 2.5 ലക്ഷം രൂപ വരെ നിങ്ങളുടെ ഇയർലി ഇൻകം, നിങ്ങളുടെ ഒരു വർഷത്തിലുള്ള നിങ്ങളുടെ ടോട്ടൽ ഇൻകം 2.5 ലക്ഷം രൂപയിൽ താഴെയുള്ളൂ എങ്കിൽ നിങ്ങൾ യാതൊരുവിധ ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടതില്ല, ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതുമില്ല. ഇനി 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെയാണ് നിങ്ങളുടെ ഇയർലി ഇൻകം എന്നുണ്ടെങ്കിൽ അവിടെ ആ ഇൻകത്തിന്റെ 5% ആണ് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതുള്ളത്. ഇനി 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയാണ് നിങ്ങൾ
നിങ്ങളുടെ ഇയർലി ഇൻകം എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പോലെ 20% അതിൻ്റെത് നിങ്ങൾ ടാക്സ് ആയിട്ട് അടക്കേണ്ടതുണ്ട്. 10 ലക്ഷത്തിന് മുകളിലുള്ളവർക്ക് 30% ടാക്സ് അടക്കേണ്ടതുള്ളത്. ഇവിടെ ഒരു മേജർ ഡൗട്ട് ആൾക്കാർക്ക് വരുന്നത് ലേറ്റസ്റ്റ് അമെൻമെന്റിൽ പറഞ്ഞ കാര്യമാണ്, അതായത് 5 ലക്ഷം വരെ ഇൻകം ഉള്ളവർക്ക് ടാക്സ് അടക്കേണ്ടതില്ല എന്നൊരു കാര്യം പറയുകയുണ്ടായി. ശരിയാണ്, നിങ്ങളുടെ നെറ്റ് ടാക്സബിൾ ഇൻകം 5 ലക്ഷം വരെ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ടാക്സ് ഒന്നും തന്നെ അടക്കേണ്ടതില്ല. നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടതുണ്ട്, എന്നാൽ ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. അതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവണമെങ്കിൽ എങ്ങനെയാണ് ഇൻകം ടാക്സിന്റെ കാൽക്കുലേഷൻ വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് അടുത്ത സെഗ്മെന്റ്, എങ്ങനെയാണ് ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ നെറ്റ് ടാക്സബിൾ ഇൻകം എത്രയാണ് എന്ന് അറിയുമ്പോഴാണ്. അപ്പോൾ ഏറ്റവും വലിയ ചോദ്യം ഇവിടെ വരുന്നത് നിങ്ങളുടെ നെറ്റ് ടാക്സബിൾ ഇൻകം എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതാണ്. നെറ്റ് ടാക്സബിൾ ഇൻകം കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഗ്രോസ് ടോട്ടൽ ഇൻകം മൈനസ് ഓൾ ഡിഡക്ഷൻസ് എന്നുള്ളതാണ്. അതായത് ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. എന്താണ് നിങ്ങളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം, എന്താണ് ഡിഡക്ഷൻസ് എന്നുള്ളത്. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് വെച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾക്ക് പല സോഴ്സസിൽ നിന്ന് ഇൻകം വന്നിട്ടുണ്ടാകും. ഈ പല സോഴ്സസിൽ നിന്ന് വന്ന ഇൻകത്തിന്റെ ടോട്ടൽ, അതിന്റെ സമ്മിനെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഇവിടെ പല സോഴ്സസ് എന്ന് പറയുന്നത് ഇൻകം ഫ്രം സാലറി ആകാം, ഇൻകം ഫ്രം ബിസിനസ് ആകാം, ഇൻകം ഫ്രം പ്രോപ്പർട്ടി ആകാം, ഇൻകം ഫ്രം അതർ സോഴ്സസ് ആകാം, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ആകാം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും, നിങ്ങളുടെ സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും, എഫ് ഡിയിൽ നിന്നും എല്ലാം വരുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സസിൽ ആണ് പോകുന്നത്. അപ്പോൾ ഈ പലതരത്തിലുള്ള ഇൻകം ആഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടുന്നു. അതിനുശേഷം അതിൽ നിന്ന് ഡിഡക്ഷൻസിനെ നിങ്ങൾ റെഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. ഡിഡക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് അറേഞ്ച് ചെയ്തതുണ്ട്. അത് ചെയ്യുമ്പോൾ നമുക്ക് ടാക്സ് ബെനിഫിറ്റ്സ് കിട്ടും. ഇതിനെപ്പറ്റി ഒരു വിശദമായ വീഡിയോ വേറെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഒരു 50,000 രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ HRA, ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറയുന്നത് ഒരു ഡിഡക്ഷൻ ആണ്. അതുപോലെ സെക്ഷൻ 80C, അതായത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ, ഇൻഷുറൻസ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു നിയർലി ഒരു 50,000 രൂപ വരെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻസ് സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ നെറ്റ് ടാക്സബിൾ ഇൻകം വരുന്നത്. ഈ നെറ്റ് ടാക്സബിൾ ഇൻകം 5 ലക്ഷത്തിൽ താഴെയാണ് എങ്കിൽ നിങ്ങൾ യാതൊരുവിധ ടാക്സും ഇപ്പോൾ അടക്കേണ്ടതില്ല. ഇനി നമ്മൾക്ക് കുറച്ച് എക്സാമ്പിൾസ് എടുത്ത് ഇതൊന്ന് മനസ്സിലാക്കി നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ നമ്മൾ എടുക്കുന്നത് നിങ്ങളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം 4 ലക്ഷവും അതിൽ നിന്ന് നിങ്ങളുടെ ഡിഡക്ഷൻ 1 ലക്ഷവുമാണെന്നുള്ള ഒരു എക്സാമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നെറ്റ് ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് 3 ലക്ഷമാണ്. അപ്പോൾ 3 ലക്ഷം നമ്മൾ ആദ്യത്തെ സ്ലാബ് വെച്ച് പറഞ്ഞതനുസരിച്ച് 3 ലക്ഷത്തിൽ നിങ്ങൾ 0 rupees ആണ് നിങ്ങൾ ടാക്സ് അടക്കേണ്ടത്. രണ്ടാമത്തെ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. 7 ലക്ഷം രൂപ പല സോഴ്സസിൽ നിന്ന് ഒരാൾക്ക് ഇൻകം ഉണ്ട്. അതിലും അയാൾ 1 ലക്ഷം രൂപയുടെ ഡിഡക്ഷൻസ് ആണ് അയാൾ കാണിക്കുന്നത്. അപ്പോൾ 6 ലക്ഷം രൂപ അയാളെ നെറ്റ് ടാക്സബിൾ ഇൻകം ആയി. ഇവിടെയാണ് നിങ്ങൾ കാൽക്കുലേഷൻ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ 6 ലക്ഷം രൂപയാണ് ഇയാളുടെ നെറ്റ് ടാക്സബിൾ ഇൻകം. ഈ 6 ലക്ഷം രൂപയിൽ ആദ്യത്തെ 5 ലക്ഷത്തിലാണ് 2.5 to 5 lakh rupees എന്ന സ്ലാബിൽ അയാൾ വരുന്നത്. അപ്പോൾ ആ 2.5 lakh rupees 5% എന്ന ഒരു ടാക്സ് ആണ് അയാൾ അടക്കേണ്ടത്. അപ്പോൾ 12,500 രൂപ അവിടെ വന്നു. പിന്നെയുള്ളത് 5 ലക്ഷം മുതൽ 6 ലക്ഷം വരെയുള്ള 1 ലക്ഷം രൂപയാണ്. ആ 1 ലക്ഷം രൂപ 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ എന്നുള്ള ബ്രാക്കറ്റിലാണ് വരുന്നത്. അപ്പോൾ ആ 1 ലക്ഷം രൂപയിൽ അയാൾ 20% ടാക്സ് അടക്കണം. അപ്പോൾ അവിടെ 20,000 രൂപ അയാൾ ടാക്സ് അടക്കണം. അപ്പോൾ ആദ്യത്തെ 2.5 ലക്ഷത്തിന് 5% വെച്ച് 12,500 രൂപയും, രണ്ടാമത്തെ 1 ലക്ഷത്തിന് 20% 20,000 രൂപയും, അങ്ങനെ ടോട്ടൽ 32,500 രൂപയാണ് അയാൾ ടാക്സ് അടക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ കാൽക്കുലേഷൻ വരുന്നത്. അതായത് ടോട്ടൽ ഇൻകം എത്രയാണെങ്കിലും ആ ടോട്ടൽ ഇൻകത്തിനെ ഓരോ സ്ലാബിൽ ഡിവൈഡ് ചെയ്തിട്ട് അവിടെ എത്ര പെർസെന്റേജ് വരുന്നു അതാണ് ആ ഒരു സ്ലാബിലെ അയാളുടെ ഇൻകം എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ്, ഇതിനു വേണ്ടിയിട്ടാണ് തുടക്കത്തിൽ 2.5 to 5% എന്ന് നമ്മൾ പറയുന്നത്. ഒരു എക്സാമ്പിൾ കൂടി എടുത്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരാളുടെ നെറ്റ് ടാക്സബിൾ ഇൻകം 15 ലക്ഷം രൂപയാണ് എങ്കിൽ അയാൾ എത്രയായിരിക്കും ടാക്സ് അടക്കേണ്ടത്. ഇത് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഐ എം ഷുവർ നിങ്ങൾക്ക് ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾ ബാക്കി ഞാൻ പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് അതിനൊരു വെരിഫിക്കേഷൻ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് മുൻപ് കമന്റും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ 15 ലക്ഷം രൂപയാണ് ഒരാളുടെ നെറ്റ് ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് എങ്കിൽ ആദ്യത്തെ 2.5 ലക്ഷം രൂപ 5% വെച്ച് 12,500 രൂപയാണ്. അതിനുശേഷം 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള അയാളുടെ ഏണിംഗ് 20% വെച്ച്, 5 ലക്ഷത്തിന്റെ 20% എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. അവസാനത്തെ 5 ലക്ഷം രൂപ 10 ലക്ഷം മുതൽ 15 ലക്ഷം വരെയുള്ള 5 ലക്ഷം രൂപ 30% വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1,50,000 രൂപ വരും. അപ്പോൾ അയാൾ അടക്കുന്ന ടോട്ടൽ ടാക്സ് എന്ന് പറയുന്നത് 2,62,500 രൂപയാണ്. നിങ്ങൾക്ക് ശരിയായ ഉത്തരം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആദ്യം പറയുകയുണ്ടായി, ഇൻകം കുറഞ്ഞവരുടെ നിന്ന് കുറച്ച് ഇൻകം ടാക്സും കൂടിയവരുടെ നിന്ന് കൂടുതൽ ഇൻകം ടാക്സും ചാർജ് ചെയ്യുന്നുണ്ട് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരാം,
10 ലക്ഷത്തിന്റെ മുകളിലുള്ള എല്ലാവരുടെ 30% ആണ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ സൂപ്പർ റിച്ച് ആയിട്ടുള്ള വളരെയധികം കാശുള്ളവർക്കും 30 തന്നെയാണ് കൊടുക്കുന്നത്. 10-15 ലക്ഷം ഉണ്ടാക്കുന്നവർക്കും 30 തന്നെയാണ് കൊടുക്കുന്നത്. അത് ഫെയർ ആണോ എന്നൊരു ചോദ്യം വന്നേക്കാം. അപ്പോൾ ഇവിടെയാണ് ഈ ലേറ്റസ്റ്റ് അമെൻമെന്റിൽ ഒരു ചേഞ്ച് കൊണ്ടുവന്നത്. സൂപ്പർ റിച്ചിനെ കൂടുതൽ ടാക്സ് ചെയ്യുന്ന ഒരു അമെൻമെന്റ് വന്നിട്ടുണ്ട്. ഇവിടെ വളരെ വിശദമായിട്ട് ഞാൻ എല്ലാം ബ്രേക്ക് ഡൌൺ ചെയ്തിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ക്യുമുലേറ്റീവ് ടാക്സ് സ്ലാബ്സ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റുന്ന പോലെ 10 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെയാണ് 30% എന്നുള്ള ടാക്സ് നിലനിൽക്കുന്നത്. എന്നാൽ അതിനു മുകളിൽ 50 ലക്ഷം രൂപയുടെ മുകളിലാണ് നിങ്ങളുടെ ഇൻകം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു സർചാർജ് വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് 50 ലക്ഷത്തിന്റെ മുകളിലാണ്, 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണ് നിങ്ങളുടെ ഇയർലി ഇൻകം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു 10% സർചാർജ് നിങ്ങളുടെ 30% ടാക്സിന്റെ മുകളിൽ വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അത് കൂടി 5 കോടി രൂപയിൽ കൂടുതൽ നിങ്ങളുടെ ഇയർലി ഇൻകം വരുന്നുണ്ട് എങ്കിൽ അവിടെ 37%ത്തിന്റെ ഒരു സർചാർജ് വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഏത് ടാക്സ് ലാബിൽ പെടുന്ന ആളാണെങ്കിലും അതിന്റെ പുറത്ത് ഒരു 4% ഒരു എഡ്യൂക്കേഷൻ സെസ് കൂടി വരുന്നുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷൻ സെസ്സും സർചാർജും എല്ലാം ആഡ് ചെയ്തിട്ട് ക്യുമുലേറ്റീവ് ടാക്സ് ലാബ് സംസാരിക്കുകയാണെങ്കിൽ 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ ഉള്ള ആള് 5.2% ആണ് ടാക്സ് അടക്കേണ്ടത്. അത് മുതൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഏറ്റവും കൂടിയ കാശ് ഉണ്ടാക്കുന്ന, അതായത് 5 കറോറിന്റെ മുകളിൽ കാശ് ഉണ്ടാക്കുന്ന ആള് 42.74% അയാളുടെ ഇൻകത്തിന്റെ ടാക്സ് ആയിട്ട് അടക്കേണ്ടി വരുന്നു. ഇതൊരു വളരെ വലിയ എമൗണ്ട് ആണോ, എന്താണ് ഇതിനെ പറ്റി അഭിപ്രായം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് നമുക്ക് എന്റെ ഒരു സബ്ജക്റ്റീവ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നതിന് മുൻപ് ഏറ്റവും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ചുറ്റുമുള്ള മറ്റ് രാജ്യങ്ങളിൽ എത്രയാണ് ടാക്സ് റേറ്റ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെയാണ് ഗൾഫിലുള്ള പ്രവാസി സുഹൃത്തുക്കളെ എൻജോയ് ചെയ്യുന്നത്. അവിടെ ഒട്ടും തന്നെ ഇൻകം ടാക്സ് അടക്കേണ്ടതില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി US നോക്കുകയാണെങ്കിൽ, അമേരിക്കയിലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ 22 മുതൽ 35% വരെയാണ് ഡിഫറന്റ് ടാക്സ് ലാബ്സിൽ 22 മുതൽ 35% വരെ ടാക്സ് അടക്കേണ്ടി വരുന്നു. ചൈനയിലേക്ക് നോക്കുകയാണെങ്കിൽ 25 മുതൽ 45% വരെ ഇൻകം ടാക്സ് ലാബ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു റേഞ്ചിൽ തന്നെയാണ് നമ്മുടെ ഇന്ത്യയും നിൽക്കുന്നത്. അടുത്ത സെഗ്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് എപ്പോഴാണ് ഇൻകം ടാക്സ് അടക്കേണ്ടത് എന്നുള്ള കാര്യമാണ്. നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ഇൻകം, അതിനനുസരിച്ചുള്ള ടാക്സ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് 10,000 രൂപയിൽ കൂടുതലാണ് എങ്കിൽ നിങ്ങൾ അഡ്വാൻസ് ടാക്സ് അടക്കേണ്ടതുണ്ട്. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അതിനു മുൻപ് നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ, അതായത് ഏപ്രിൽ 1 മുതൽ അടുത്ത വർഷത്തിലെ മാർച്ച് 31 വരെയുള്ള ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങളുടെ ഇൻകത്തിനനുസരിച്ച് നിങ്ങൾ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അത് 10,000 രൂപയിലെ കുറവ് വരൂ എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾ അഡ്വാൻസ് ടാക്സ് ഒന്നും പേ ചെയ്യേണ്ടതില്ല. അടുത്ത വർഷത്തിലെ July 31 മുൻപ് നിങ്ങൾ ഒരു തവണ ടാക്സ് അടച്ചാൽ മതി. ഇനി അതല്ല എങ്കിൽ നിങ്ങളുടെ ഇൻകം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ടാക്സ് 10,000 രൂപയിൽ കൂടുതൽ വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അഡ്വാൻസ് ടാക്സ് പേ ചെയ്യേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു 50,000 രൂപ ടാക്സ് അടക്കേണ്ടി വന്നേക്കാം എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ 50,000 രൂപയുടെ 15% നിങ്ങൾ അതേ ഫിനാൻഷ്യൽ ഇയറിലെ June 15 മുൻപ് അഡ്വാൻസ് ടാക്സ് ആയിട്ട് അടക്കേണ്ടതുണ്ട്. ആ 50,000 രൂപയുടെ 45% ഇൻകം ടാക്സ് നിങ്ങൾ September 15 അടക്കേണ്ടതുണ്ട്. അതുപോലെ 75% വരുന്ന ഒരു ടാക്സ് നിങ്ങൾ December 15 അടക്കേണ്ടതുണ്ട്. അതുപോലെ ആ ഫിനാൻഷ്യൽ ഇയറിലെ March 15 ആകുമ്പോഴേക്കും നിങ്ങൾ ആ വർഷം അടക്കേണ്ടത് 50,000 രൂപ കംപ്ലീറ്റ്ലി 100% ആയിട്ട് നിങ്ങൾ അടച്ചിട്ടുണ്ടാകണം. ഇവിടെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, നിങ്ങൾ പ്രിസംപ്റ്റീവ് ടാക്സ് എക്സംഷൻ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, അതായത് Section 44AD യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ 3-4 തവണയായിട്ട് അടക്കേണ്ടതില്ല. March 15 മുന്നിൽ നിങ്ങൾ 100% അടക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ Section 44AD എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് വിശദമായിട്ട് മറ്റ് വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തൊരു മേജർ ഡൗട്ട് വരുന്നത്, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട സെഗ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് ഇന്നത്തെ കാലത്ത് കുറേയധികം ഓൺലൈൻ ടൂൾസ് ഉണ്ട്, ഓൺലൈൻ കമ്പനീസ് ഉണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് സ്വയം തന്നെ നമ്മുടെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ആരെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിറ്റിയിൽ തന്നെയുള്ള ഏതൊരു CA അടുത്ത് പോയാലും അവരുടെ ഹെൽപ്പോട് കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ സ്വയം ചെയ്യുകയാണെങ്കിലും ഒരു CA അടുത്ത് പോവുകയാണെങ്കിലും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഡിഡക്ഷൻസ് എന്നുള്ളത് നിങ്ങൾ ജുഡീഷ്യസ്ലി യൂസ് ചെയ്യണം എന്നുള്ളത്. അതായത് കുറേയധികം ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്, കുറേയധികം രീതികളുണ്ട്. നിങ്ങൾക്ക് ഡിഡക്ഷൻസ് കാണിച്ചുകൊണ്ട് അത് നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റും ആവും, നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗ്രോത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, അതുപോലെ ടാക്സ് സേവിങ്സിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇത് ഒരിക്കലും ടാക്സ് വെട്ടിക്കലല്ല, എന്നാൽ നിങ്ങളുടെ തന്നെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട്, എക്കണോമിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഗവൺമെന്റ് ഈ സ്കീംസ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ CA അടുത്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും Section 80C ഇൻവെസ്റ്റ്മെന്റ് സ്കീംസിനെ പറ്റി നിങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. ഡിഡക്ഷൻസ് എങ്ങനെയൊക്കെ കിട്ടാം എന്നുള്ളതിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, ചോദിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അടുത്തൊരു മേജർ ഡൗട്ട് നിങ്ങൾക്ക് കൂടുതൽ പേർക്കും ഉള്ളത്, പ്രവാസിയാണ് എങ്കിൽ
നിങ്ങൾ ഗൾഫിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്ത് ഏതൊരു രാജ്യത്തും ജീവിക്കുന്ന ഒരാളാണെങ്കിൽ NRI സ്റ്റാറ്റസ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടത്, ഇതിലെ ലോസ് നിങ്ങൾക്ക് എങ്ങനെയാണ് ആപ്ലിക്കബിൾ എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്, നിങ്ങൾ പുറത്തു നിന്നാണ് ഏൺ ചെയ്യുന്നത് എങ്കിൽ അവിടെ നിങ്ങൾ ജീവിക്കുന്ന രാജ്യത്തിന്റെ ഇൻകം ടാക്സ് റൂൾസ് എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ അവിടെ ഇൻകം ടാക്സ് അടക്കുക. ഇനി ഇന്ത്യയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ നിങ്ങളുടെ ഏർണിംഗ്സ്, നിങ്ങൾ പുറത്താണ് ജീവിക്കുന്നതെങ്കിലും NRI സ്റ്റാറ്റസ് ഉണ്ട് എങ്കിലും ഇന്ത്യയിൽ നിങ്ങൾക്ക് ഏർണിംഗ്സ് ഉണ്ട് എങ്കിൽ, ഇവിടെ നിങ്ങൾ നിങ്ങളുടെ വീട് വാടക കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും പ്രോപ്പർട്ടി റെന്റിന് കൊടുത്തിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇവിടെയുള്ള ഏതെങ്കിലും അക്കൗണ്ടിൽ കുറെ ഇൻട്രസ്റ്റ് അക്രൂ ആകുന്നുണ്ടെങ്കിൽ, ഇന്ത്യയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സോഴ്സിലൂടെ 2.5 ലക്ഷം കൂടുതൽ ഇൻകം വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ നിങ്ങൾക്ക് 2 ലക്ഷത്തിനേക്കാളും കൂടുതൽ ഇൻകം വരുന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ സാധാരണ സിറ്റിസന് ഏതൊക്കെ ഇൻകം ടാക്സ് ലോസ് ആപ്ലിക്കബിൾ ആണോ അതെല്ലാം നിങ്ങളുടെ പുറത്തും ആപ്ലിക്കബിൾ ആണ്. നിങ്ങളുടെ NRI FCNR അക്കൗണ്ട്സിൽ അക്രൂ ആകുന്ന ഇൻട്രസ്റ്റ് ടാക്സ് ഫ്രീ ആണ്. എന്നാൽ നിങ്ങളുടെ NRO അക്കൗണ്ടിൽ അക്രൂ ആകുന്ന ഇൻട്രസ്റ്റ് അതിൽ നിങ്ങൾ ടാക്സ് അടക്കേണ്ടതുണ്ട്. അപ്പോൾ എഗെയിൻ ഒന്ന് പറയുകയാണ്, നിങ്ങൾ NRI ആണ് എങ്കിൽ നിങ്ങളുടെ ഇന്ത്യൻ ഇൻകം ഇന്ത്യൻ ഇൻകം ടാക്സ് സ്ലാബ്സിൽ വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇൻകം ടാക്സ് അടക്കേണ്ടതുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ബേസിക്കലി ഇൻകം ടാക്സ് എന്താണെന്നും ആരാണ് അടക്കേണ്ടതെന്നും എപ്പോഴാണ് അടക്കേണ്ടതെന്നും എന്നുള്ള വളരെ വിശദമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമന്റ് ചെയ്ത് ചോദിക്കുക. മാക്സിമം ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്, മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഫാമിലിയിലേക്കും പുറത്ത് വർക്ക് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്, നമ്മുടെ നാടിന്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്ത് നോളജ് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.